നമസ്കാരം, ട്രൂഇൻഡിയയിലേക്ക് സ്വാഗതം. പൊടുന്നനെ എയർ ഇന്ത്യ സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്നു. ആദ്യം ദുബായിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചു. അതിനുള്ള കാരണം വളരെ വ്യക്തമാണ്, മഴ മൂലമായിരുന്നു ആ സർവീസുകൾ എയർ ഇന്ത്യക്ക് അവസാനിപ്പിക്കേണ്ടി വന്നത്. എന്നാൽ അതിനുശേഷം ഇസ്രയേലിലേക്കുള്ള സർവീസുകൾ എയർ ഇന്ത്യക്ക് നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നു. സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് നിലവിൽ ഇങ്ങനെയൊരു നീക്കം നടത്തിയത്. ഇസ്രയേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് എയർ ഇന്ത്യ വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഈ മാസം 30 വരെയാണ് നിലവിൽ സർവീസുകൾ നിർത്തിവെക്കാനായി തീരുമാനിച്ചത്. നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്, ഇസ്രയേലിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് സുരക്ഷിതമായ മേഖലയിലേക്ക് മാറുക എന്നുള്ള നിർദ്ദേശം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരുന്നു. ജാഗ്രതയോടുകൂടി തുടരാനും അവർ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ നിന്നും ടെല്ലവീവിലേക്കും തിരിച്ചുമുള്ള സർവീസുകളാണ് നിലവിൽ എയർ ഇന്ത്യ താൽക്കാലികമായി അവസാനിപ്പിച്ചത്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിനാലാണ് താൽക്കാലികമായി ഈ സർവീസ് നിർത്തിവെച്ചിരിക്കുന്നതെന്നാണ് ഇതിന് വിശദീകരണമായി എയർ ഇന്ത്യയും പറഞ്ഞിരിക്കുന്നത്. ഡൽഹി ടെല്ലവീവ് വിമാന സർവീസ് നിർത്തിവെച്ചതായി എയർ ഇന്ത്യ നേരത്തെ തന്നെ ഇങ്ങനെ അറിയിച്ചിരുന്നു. ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒക്ടോബറിൽ ടെല്ലവീവിലേക്കുള്ള വിമാനങ്ങൾ സമാനമായ രീതിയിൽ എയർ ഇന്ത്യ നിർത്തിവെച്ചിരുന്നു. താൽക്കാലികമായി നിർത്തിവെച്ച ഈ നീക്കം പിന്നീട് പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇറാനാണ് വലിയ തോതിൽ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്നത്. ഇറാൻ്റെ ഈ ആക്രമണങ്ങൾക്കെതിരെ ഇസ്രായേൽ ശക്തമായി തിരിച്ചടിക്കുന്നുവെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. വളരെ രൂക്ഷമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് ചലിക്കുകയാണ്. ഡ്രോൺ മിസൈൽ ആക്രമണമൊക്കെ നടത്തിയതിന് മറുപടിയായി ഇറാനെതിരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളും പിന്നാലെ പുറത്തു വരികയാണ്. ഈ സാഹചര്യത്തിൽ വളരെ ജാഗ്രതയോടെ തന്നെയാണ് ഇന്ത്യയും മുന്നോട്ട് നീങ്ങുന്നത്.